ഞാനൊന്ന് ചെയ്യുന്നത് ഒരു മീൻകറിയാണ് ഒരു വറുത്തരച്ച സ്പെഷ്യൽ മീൻകറി അതായത് ഞാനിതിൽ മുരിങ്ങക്കായ ചെറുക്കുന്നുണ്ട് തക്കാളി ചെറുക്കുന്നുണ്ട് എന്നിവ ഇതൊരു സ്പെഷ്യൽ മീൻകറിയാണ് എല്ലാവരും കണ്ടു നോക്കുക ആരും എൻ്റെ ചാനൽ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക അതിനടുത്ത് തന്നെ ഒരു ബെൽബട്ടൺ ഉണ്ടാകും അതൊന്ന് പ്രെസ് ചെയ്തേക്കുക അപ്പോൾ എന്റെ എല്ലാ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫൈ ആകും വീഡിയോ ഇഷ്ടപ്പെടാൻ നിങ്ങൾ ലൈക്ക് ചെയ്യുക മാക്സിമം ഷെയർ ചെയ്യുക എല്ലാവരുടെ സപ്പോർട്ടിയും ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പൊ നമുക്ക് ഇത് എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം അപ്പൊ നമ്മുടെ ഈ മീൻകറിക്ക് ഞാനിവിടെ ചൂര മീൻ മീനെടുത്തിരിക്കുന്നത് ഒരു കിലോ മീൻ എടുത്തിട്ടുണ്ട് വറുത്തെച്ച മീൻകറിക്ക് ഏത് മീനും ചെയ്യാൻ പറ്റും അപ്പൊ നെത്തൂലി അതൊന്നും പറ്റില്ല നെത്തൂലി അതുപോലെ മത്തി അതെല്ലാം വിട്ട് ബാക്കി ഏത് മീൻ ചെയ്യാൻ പറ്റും അപ്പൊ നമ്മുടെ ഈ മീൻകറിക്ക് ആദ്യം വേണ്ട തേങ്ങ ഒന്ന് വറുത്തെടുക്കണം അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രം വെച്ചിട്ടുണ്ട് തേങ്ങ വറുത്തെടുക്കുമ്പോൾ എപ്പോഴും ചൂട് കുറച്ച് കട്ടിയുള്ള പാത്രം വെക്കുക ഇതിന് പെട്ടെന്ന് കലഞ്ഞ് കലഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഇനി അതിലേക്ക് തേങ്ങ ഇടാം ഇതിപ്പോ ഒരു കപ്പ് തേങ്ങ തിരുമ്മിയതാണ് അതായത് ഒരു അരമുറി തേങ്ങ ഇട്ടു ഇട്ടുകൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു നാല് ചുവന്നുള്ളിൽ ഞാൻ കീറിയതാണ് കീറേതാണ് കീറിയതാണ് ഇട്ടു ഇട്ടുകൊടുക്കാം ഒരു ചെറിയ കഷ്ണ ഇഞ്ചി വളരെ ചെറിയ കഷ്ണ ഇഞ്ചി മതി അതിൽ ഞാൻ ചെറുതായി മുറിച്ചെടുത്തതാണ് അതിൽ ഇനി വേണ്ടത് ഗാർലിക് വെളുത്തുള്ളിയാണ് ഒരു നാല് ക്ലോസ് നാലല്ലി വെളുത്തുള്ളി ഉണ്ട് ഇനി വേണ്ടത് പുളി ഇതൊരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിനുള്ള പുളി ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ അതും കൂടി ഇട്ട് കൊടുക്കാം വറുക്കാനായിട്ട് ഇനി വേണ്ടത് കുറച്ച് കറിവെപ്പില്ല വളരെ കുറച്ച് മതി ഇനി ഇതൊന്ന് വറുത്തെടുക്കാം ഇനി ഇതിന് ഞാൻ പുളിയുടെ കാര്യം പറഞ്ഞു ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇതിപ്പോൾ നമ്മുടെ സാധാരണ കോൽപ്പുളി അതായത് വാളൻപുളി അല്ല ഞാൻ എടുത്തിരിക്കുന്നത് നമ്മുടെ കുടംപുളിയല്ല അപ്പൊ കുടംപുളി വേണം എന്നുള്ളവർക്ക് അത് വെള്ളത്തിലിട്ട് അങ്ങനെ എടുക്കാം വെള്ളത്തിലിട്ട് നമ്മൾ അവസാനം അത് ഞാൻ പറ നമ്മുടെ ഈ ഇതൊന്ന് അരച്ച് എടുത്തതിനു ശേഷം നമ്മൾ തിളപ്പിക്കുമ്പോ ആ പുളിവെള്ളം ഉപയോഗിച്ച് തിളപ്പിച്ചെടുക്കാം ഇല്ല എന്നുണ്ടല്ലോ നിങ്ങളുടെ കയ്യിൽ ഇപ്പൊ ഈ പുളി നല്ല പുളിയല്ലേ ഇപ്പൊ ഇത് കോൽപ്പുളി അല്ലെങ്കിൽ നിങ്ങളുടെ കൈയിലുള്ളത് അല്ലെ വാളംപുളി അല്ല നിങ്ങളുടെ കയ്യിലുള്ളത് പക്ഷെ അത് മണ്ണുള്ളതാണല്ലോ നല്ലതല്ല എന്നുണ്ടെങ്കിൽ വറുക്കണമെന്നില്ല നിങ്ങളിങ്ങനെ നിങ്ങളത് വെള്ളത്തിലിട്ട് കുതിർത്ത് പിഴിഞ്ഞെടുത്താൽ മതിയാവും ഇപ്പൊ എന്റെ ഉള്ള പുളി നല്ല പുളിയാണ് വീട്ടിലുള്ള പുളിയാണ് അപ്പൊ അതുകൊണ്ട് ഞാനിപ്പോ വറക്കാനിട്ടെന്നേ ഉള്ളൂ അത് കമ്പൾസറി അല്ല അപ്പൊ നമുക്ക് നന്നായിട്ട് വറുത്തെടുക്കാം നമ്മുടെ തീയലിതൊക്കെ വറുത്ത ആ ഒരു കൺസിസ്റ്റൻസിൽ നന്നായിട്ട് വറുത്തെടുക്കാം അപ്പൊ നമ്മുടെ ഒരു മുക്കൽ ഭാഗത്തുള്ള റോസ്റ്റ് ആയിട്ടുണ്ട് ഇത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് എണ്ണ വേണം എന്നുണ്ടെങ്കിൽ ഒരു ടീസ്പൂണുള്ള എണ്ണയിൽ ഒഴിച്ചു കൊടുക്കാം പെട്ടെന്ന് ഒന്ന് ഫ്രൈ ആയി കിട്ടാൻ വേണ്ടിയിട്ട് ഇനി ഇതിലേക്ക് ഞാനിപ്പോ മുളക് കൂടി ചേർക്കുകയാണ് ഒരു മൂന്ന് ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്തിട്ടുണ്ട് ഞാൻ ഒരു മൂന്നര ചേർക്കും അതായത് എരിവ് കുറവായിരിക്കും ഒരു മൂന്നര ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു മൂന്ന് ടീസ്പൂണോളം മല്ലിപ്പൊടി ഇന്നാ നമുക്ക് ഈ പൊടിയെല്ലാം നന്നായി മൂത്ത് തരണം അല്ലെങ്കിൽ നമുക്ക് അതായത് നമ്മുടെ തേങ്ങയെല്ലാം വറുത്ത് തരണം ഫുൾ വറുത്തരച്ച വരണം അപ്പോൾ ഇതെല്ലാം നന്നായി മൂത്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ചെറുതായിട്ടൊരു ചുവ വരും ആ പച്ച ചുവ വരും ഇനി ഇതിൽ ഉലുവപ്പൊടി ചേർക്കാനുണ്ട് കുറച്ച് ഉൽവാപ്പൊടി വളരെ കുറച്ച് മതി കേട്ടോ അല്ലെങ്കിൽ പൈപ്പ് രസം ഉണ്ടാവും അപ്പോൾ ഉൽവാപ്പൊടി നമ്മൾ ഞാൻ മുമ്പിലും മീൻകറി കാണിച്ചിട്ടുണ്ടായിരുന്നു കാരണം അത്ര തിളച്ചന്നതിന് ശേഷം ഉൽവാപ്പൊടി ഇട്ടു അപ്പൊ അങ്ങനെ ചെയ്യാം പക്ഷേ നമ്മൾ എല്ലാം വറുത്ത പൊടി ആയതുകൊണ്ടാണ് ഞാന് ഉൽവയ്പതിന്റെ കൂടെ ആയിട്ട് വറക്കുന്നത് ഇല്ലെങ്കിൽ ചിലപ്പോ ആ ടേസ്റ്റില് ചെറിയ വ്യത്യാസം ഉണ്ടാകും രണ്ട് ചെയ്ത് നോക്കോ മനസ്സിലാവും അപ്പൊ നമ്മുടെ പൊടിയെല്ലാം ഒന്നായി മൂത്ത് വന്നിട്ടുണ്ട് കറിയരുത് എപ്പോഴും ഫ്ലെയിം കുറച്ചിട്ട് വേണം ചെയ്യാൻ പൊടി നമ്മൾ എപ്പോഴായാലും മസാല ഇട്ട് കഴിയുമ്പോഴത്തേക്കും സിമ്മിൽ ഇട്ടിട്ട് മാക്സിമം സിമ്മിൽ ഇട്ടുകാരണം ചെയ്യുക അല്ലെങ്കിൽ പെട്ടെന്ന് ആ നമ്മളിടുന്ന മസാല കരിഞ്ഞു പോവും അപ്പൊ ഇപ്പൊ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഇനി വേണ്ടത് നന്നായിട്ട് തണുത്ത് വരണം അപ്പം നമ്മൾ ഈ കടായി മാറ്റുക മാറ്റിയൊരു പ്ലേറ്റിലോട്ട് വയ്ക്കുക തണുക്കാനായിട്ട് അപ്പം തണുത്ത് നന്നായി തണുത്തതിനു ശേഷം അരച്ചെടുക്കാം പിന്നെ ഇത് അരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം ആദ്യമേ വെള്ളം ചേർത്ത് അരക്കരുത് ആദ്യം നന്നായി പൊടിച്ചെടുക്കുക നന്നായി പൊടിച്ചെടുക്കുന്നതിന് ഇതൊന്നൊരു എണ്ണ ഇറങ്ങും ആ എണ്ണ ഇറങ്ങിയതിന് ശേഷം മാത്രം വെള്ളം ചേർത്ത് അരയ്ക്കുക അപ്പൊ നമുക്കിത് മാറ്റാം തണുത്തതിന് ശേഷം അരച്ചെടുക്കാം അപ്പൊ ഞാൻ വറുത്ത തേങ്ങ നന്നായി അരച്ചെടുത്തതാണിത് ഇവിടെ ഈ പരിപാടിയാണ് ണ്ടോ ഈ പരുവത്തിന് ഇനി ഇതിലേക്ക് ഗ്രേവിക്ക് ആവശ്യത്തിന് ഒഴിക്കാം നമ്മൾ ആ തേങ്ങ അരച്ച ആ ജാറിൽ തന്നെ കുറച്ച് വെള്ളം എടുത്ത് അപ്പൊ ഞാൻ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ടുണ്ട് നിങ്ങടെ ഗ്രേവിക്ക് എത്ര വേണം അതനുസരിച്ച് വെള്ളം ഒഴിക്കുക ഒരു കയറി ശ്രദ്ധിക്കുക വെള്ളം ഒരിക്കലും കൂടി പോകാതെ നമ്മള് തേങ്ങ അരച്ച ആ ഒരു അരപ്പ് നോക്കിയിട്ട് അതനുസരിച്ച് ആ ഒരു തേങ്ങയുടെ കൂട്ട് നോക്കി അതനുസരിച്ച് വെള്ളം ഒഴിക്കുക ഇല്ലാച്ച വെള്ളം കൂടി പോവും കറയ്ക്ക് ഒട്ടും കൊഴുപ്പുണ്ടായില്ല ഇനി ഇതില് കൊറച്ചുപ്പ് ആവശ്യത്തിനു ഞാനിപ്പോ രണ്ടര കപ്പ് വെള്ളം ഞാൻ ഒഴിച്ചിട്ടുണ്ടാവും ഇപ്പൊ ഇതൊന്ന് വറ്റി വരും ഇനി നന്നായി വറ്റിച്ചെടുക്കും അപ്പോൾ ഒന്ന് ദേവി കൂടുതൽ വേണംന്നുള്ളവർക്ക് അങ്ങനെ അപ്പോൾ ഉപ്പിട്ട് നന്നായി ഒന്ന് ഇലക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതിൽ കുറച്ചു കറിവേപ്പില്ല ഇനി നമുക്ക് സ്റ്റൗ ഒന്ന് ഓൺ ചെയ്യാം ഇനി ഒന്ന് അടച്ചു വെച്ചു കൊടുക്കുക ഇത് നന്നായി തിളച്ചു വരട്ടെ അപ്പം നമ്മുടെ കറി നന്നായി തിളച്ചു തന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ഒരു പച്ചമുളക് കീറി ഇടുകയാണ് നിർബന്ധമില്ല നല്ല എരിവ് എരിവുണ്ടെങ്കിലുണ്ട പക്ഷെ അതിന് ടേസ്റ്റ് ഇഷ്ടമാണെന്നുള്ളവർക്ക് ഇടാം പിന്നെ ഞാൻ ചേർക്കുന്നത് ഒരു മുരിങ്ങക്കായുടെ പകര മുരിങ്ങക്കോലിൻ്റെ പകുതി മുരിങ്ങക്കോല് രണ്ടായി കീറിട്ടുണ്ട് കേട്ടോ അത് പിന്നെ ഒരു തക്കാളിയുടെ പകുതി ഒരു വലിയ തക്കാളിയുടെ പകുതി ഇനി ഇതിലേക്ക് മീൻ ചേർക്കാം ഇനി ഇങ്ങനെയുള്ള നന്നായി ഒന്ന് ആ ഒരു ക്രേവിലോട്ട് മുങ്ങിയിരിക്കണം തിളച്ചു കഴിഞ്ഞാൽ ഈ മീനും ഇട്ടതിന് ശേഷം തിളച്ച് കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ഒരിക്കലും എന്ത് സ്പൂണും ഇളക്കാൻ പാടില്ല പിന്നെ ഇതിന് അല്പം കറിവേപ്പിലിടുകയാണ് ഞാനിപ്പോൾ കറിവേപ്പിലിടാം കേട്ടോ എത്ര വേണമെങ്കിലും അതാണ് ടേസ്റ്റ് കൂടത്തേ ഉള്ളൂ ഇന്ന് നമ്മൾ അടച്ചു വെക്കാം ഇതൊന്നും തിളച്ച് വെന്ത് വരട്ടെ ഇപ്പൊ നമ്മുടെ കറി തിളച്ച് ആവശ്യത്തിനൊക്കെ ഒന്ന് പറ്റി വന്നിട്ടുണ്ട് ഞാൻ ഇപ്പോഴും കുറച്ച് കറിവേപ്പിലിടുകയാണ് ഞാൻ കൂടെ കൂടെ തുറന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി നോക്കിയിട്ടുണ്ടായിരുന്നു ഇളക്കുമ്പോൾ ശ്രദ്ധിക്കുക മീൻ തിളച്ച് കഴിഞ്ഞാൽ ചുറ്റുക ചെയ്യാവൂ ഒന്ന് ചുറ്റി ചട്ടിയിൽ പിടിച്ചെടുത്തിട്ട് ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കുക ചുറ്റിച്ചെടുക്കുക അപ്പോഴൊക്കെ ഞാൻ ഞാൻ പറഞ്ഞു വന്നത് അപ്പോഴൊക്കെ ഞാൻ ഇതിൽ കുറേശ്ശേ കറിപ്പീഡ് ചേർത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കറിവീപ്പിലേക്ക് നിങ്ങളുടെ ഷോഡനുസരിച്ച് ചേർക്കുക അപ്പൊ ഇത് റെഡി ആയിട്ടുണ്ട് ഞാനിപ്പോ ഓഫ് ചെയ്യാം നല്ല കളറായിട്ടുണ്ട് നല്ലൊരു മണം വന്നിട്ടുണ്ട് ഞാൻ ടേസ്റ്റ് നോക്കിയ ആവശ്യത്തിന് എരിവുണ്ട് ഉപ്പുണ്ട് എല്ലാണ്ട് അപ്പൊ ഫൈനൽ സ്റ്റേജിൽ ഞാൻ ഞാനിതിൽ കുറച്ച് കടുക് താളിക്കുന്നുണ്ട് അതൊരു പ്രത്യേക ടേസ്റ്റ് ആയിരുന്നു അതിന് അപ്പൊ ഞാനിപ്പോൾ കുറച്ച് കടുക് തിളച്ച് ഒഴിക്കും വെളിച്ചെണ്ണയിൽ അപ്പൊ നമുക്ക് ഞാനിപ്പോ കടുക് താളിക്കുന്ന വീഡിയോ എടുക്കുന്നില്ല അപ്പോൾ ഞാനതില് കടുക് തിളച്ച് ഒഴിച്ചിട്ടുണ്ട് ഞാൻ വെളിച്ചെണ്ണയിലാണ് ഒഴിച്ചത് അപ്പൊ നമ്മുടെ മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ കമന്റ്സിനെ അറിയിക്കുക കമന്റ് ബോക്സിൽ അപ്പൊ ഇതുപോലെ ടേസ്റ്റി റെസിപ്പിയായിട്ട് ഞാൻ നെക്സ്റ്റ് എപ്പിസോഡിൽ വരും ചിൽഡ്രൻ ടേക്ക് കെയർ ആൻഡ് ഹാപ്പി കുക്കിംഗ്